എ കെ ബാലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പം താങ്കൾ നടത്തിയ നിരന്തരമുള്ള ആരോപണങ്ങളിൽ പറഞ്ഞത് ഇടതുപക്ഷത്തു നിന്ന് മാറിയപ്പോൾ പി വി അൻവർ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ പറയുന്നു എന്നുള്ളതാണ്. എല്ലാം അടിസ്ഥാനപരമായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് എന്നൊക്കെയാണ്. അതൊക്കെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം എന്താണ് അടിസ്ഥാനപരമെന്നും എന്താണ് അടിസ്ഥാനരഹിതമെന്നും. ഈ പാലക്കാട് ചേലക്കര തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാമല്ലോ. പാലക്കാട് പൊതുവേ സി പി എം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥലമാണ്, എങ്ങനെ ചേലക്കരയിൽ തോൽക്കുക? അല്ല അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, എങ്ങനെയാണ് പാലക്കാട് മൂന്നാം സ്ഥാനത്ത് എത്തിയത്? ഇവിടെ ആരായിരുന്നു ഒന്നാം സ്ഥാനത്ത്? ആരായിരുന്നു ഒന്നാം സ്ഥാനത്ത്? സി പി എം ആയിരുന്നല്ലോ. ഈ വളരെ കുറഞ്ഞ കാലം കൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് പാലക്കാട് ജില്ലയിൽ, അതും പാലക്കാട് നഗരത്തിൽ എങ്ങനെയാണ് സി പി എം ഈ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയത്? എങ്ങനെയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും കൈകളിൽ എത്തിയത്? ആരാത് എത്തിച്ചത്? അത് പാലക്കാടിലെ ജനങ്ങൾക്ക് അറിയില്ലേ? അല്ല, സി പി എം ആണ് എന്നുള്ളത് പകൽ പോലെ തെളിവുള്ള കാര്യമല്ലേ? പാലക്കാട്ടുകാർക്ക് അറിയില്ലേ? അതൊരു വസ്തുതയല്ലേ? എന്ത് സംശയം, എന്ത് സംശയം, എന്ത് 30 വർഷത്തിന് എന്ത് അടിസ്ഥാനം? 10-30 വർഷം ഭരിച്ചിരുന്ന പശ്ചിമ ബംഗാളിൽ എന്താണ്ടായി? പൊടി പോലും കാണാനില്ലല്ലോ പോയിട്ട്. ആ പൊടി പോലും കാണാത്ത അവസ്ഥയിലേക്ക് അവിടെ അവിടെ കോർപ്പറേറ്റുകളുമായി യോജിച്ചുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴാണ് ഇവർ തകർന്നത്. പശ്ചിമ ബംഗാളിൽ ടാറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം എക്വയർ ചെയ്യാൻ വേണ്ടി 10,000 ഹെക്ടർ ഭൂമി 1,000 കുടുംബങ്ങളെ അടിച്ചോടിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പരിണിത ഫലമാണ് പശ്ചിമ ബംഗാളിലുണ്ടായത്. ഇവിടെയും അതുപോലെ കോർപ്പറേറ്റ് ചങ്ങാത്തോടൊപ്പം ഇവിടെ ഡബിൾ ഇഫക്റ്റാണ്, അവിടെ സിംഗിൾ ഇഫക്റ്റ് ഉള്ളായിരുന്നു. ഇവിടുത്തെ ഡബിൾ ഇഫക്റ്റ് എന്താണ്? ഒരു ഭാഗത്ത് ഈ പറയുന്ന കോർപ്പറേറ്റ് ഉള്ളതോട് ഈ പറയുന്ന കരിമണൽ ഖനനമടക്കം, ഞാൻ ഇന്നലെ സമരപന്തലിൽ പോയതാണ്, ഈ നാടിൻ്റെ പൊതുമുതൽ ഒന്നായിട്ട് കോരി വാരി കൊണ്ടുപോവുകയാണ്. ഒരു പ്രശ്നം ആർക്കില്ല, അതിനോടൊപ്പം നിൽക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്തരം കോർപ്പറേറ്റുകളോടൊപ്പം. അതോടൊപ്പം ആർ എസ് എസിനും ബി ജെ പിക്കും വളരാനുള്ള മണ്ണാക്കി കേരളത്തെ മാറ്റുന്നു. അപ്പോൾ പശ്ചിമ ബംഗാളിലുണ്ടായ എന്താ പറയുക, പരാജയം മാത്രമല്ല, ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിനെ നിസ്സഹാരമായി നോക്കി നിൽക്കുന്ന പാർട്ടി നേതൃത്വം, അതാണ് കേരളത്തിൻ്റെ ചിത്രം. എന്ത് തർക്കം? അല്ല, അത് നമുക്ക് കാണാം, അത് കാണാം. അവിടെ ബി ജെ പിയുടെ വോട്ട് വാങ്ങാനാണല്ലോ സി പി എം നിൽക്കുന്നത്. കാരണം 30 വർഷത്തെ ചരിത്രവും പാരമ്പര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഈ പിണറായി മത്സരിച്ച മണ്ഡലത്തിൽ വരെ എങ്ങനെയാണ് വോട്ട് പോയത്? കണ്ണൂരിൽ എങ്ങനെയാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ ക്ഷീണം വന്നത്? എങ്ങനെയാണ് എ വിജയരാഘവൻ ഈ പാലക്കാടിൽ ഇത്ര വലിയ ദയനീയമായ പരാജയം വാങ്ങിയത്? ഓരോന്നെടുത്ത് പരിശോധിക്കൂ.